അയ്യോ, ഈ തിരുക്കൊട്ടാരം പോലെ സുന്ദരം ഈ തിരു അടുക്കള, അതിനേക്കാൾ മധുര മനോഹരം ഈ തിരു തരണീമണികൾ. എങ്ങനെ ഈ തിരു പെണ്ണുങ്ങളുടെ ആരാധനാപാത്രമാവണം, എന്നാൽ ഒരു കംപ്ലൈന്റും ഇല്ലാതെ സംഗതികൾ സാധിക്കാം. ഫ്രീ ലാൻഡ് ഫ്രീക്വൻസി ഫിക്സേഷൻ സംഭാരം. ദൈവമേ, ഇത്ര പെട്ടെന്ന് എന്റെ ദാഹം ഈ തിരുശരീരം തിരിച്ചറിഞ്ഞുവോ? തന്നോളൂ, തിരുമനസ് കുളിരെ തന്നോളൂ. തിരുരുചി അപാരം. ഈ തിരുമേനിയുടെ പേരെന്താ? മാധു. ആഹാ, വെരി നൈസ്. ഇവിടുത്തെ തിരുക്കുക്കാണല്ലേ? കൊക്കല്ല, കുക്ക്, പാചകക്കാരി. ഞാൻ ഇവിടുത്തെ പാചകക്കാരിയാ. ഇവിടെ വന്നിട്ട് തിരുവർഷം എത്രയായി? ഒരു വർഷമായി. തിരുവീട്ടിൽ കുഴപ്പക്കാരായ തിരു സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. ഹൈവേ ആണ്, ട്രാഫിക് ജാം ഇല്ല. ബൈ ദ വൈ, കയറി കിടക്കാൻ സ്വന്തമായിട്ട് തിരുവീടുണ്ടോ? 10 സെന്റിൽ ഒരു വീടുണ്ട്. ഓക്കേ ഓക്കേ, മതി മതി, ഞാൻ ധന്യനായി. നിനക്ക് എന്താ കാര്യം? തിരു മണ്ടൻ. അതെ, ഇവിടുത്തെ ജീവശാസ്ത്രപരമായ പ്രധാന സ്ഥലം അടുക്കളയാണല്ലോ. ചെറിയൊരു മനച്ചാഞ്ചല് മതി തിരുഭക്ഷണത്തിന് ഉപ്പും പുളിയും കൂടാനും ബാക്കിയുള്ളവന്റെ വയറിളകാനും. അതൊക്കെ നോക്കാൻ ഞാൻ ഇവിടെ ഒരാളുണ്ട്. ബാഹ്യദേഹങ്ങളുടെ ഇടപെടലുകൾ വേണ്ട. ഓ, ബാക്കിയുള്ളവന് പരയായിട്ട് ഇറങ്ങിയിരിക്കുക. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. തിരു ഫ്രണ്ട്സിന്റെ അടുത്ത് പിന്നെ വരാം. ഈ മുട്ട പോട്ടെ. മാധു, ഈ പോയവനുണ്ടല്ലോ, സത്യം പറഞ്ഞ എന്നെക്കാൾ പ്രായം കൂടുതലാ. ഫുൾ ഡയ്യാന്നേ. നോക്ക, വെണ്ടയ്ക്ക ചെന്ന് തക്കാളി വീണാലും തക്കാളി എന്ന് വെണ്ടയ്ക്ക വീണാലും കേട് അടുക്കളയ്ക്കാ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒന്ന് പോടോ. കർത്താവേ, ലോകത്ത് ഒരു എസ്ഐക്ക് എന്റെ ഗതി ഉണ്ടാവില്ലേ? ഒരു പ്രൊമോഷൻ ഈ പാവൻ ചാക്കോ പ്രതീക്ഷിച്ചു പോയി. ഓസായാലും അണ്ണാക്കിലോട്ട് ഫുള്ളേ പോവും. അതിലൊഴിക്കാൻ മിനറൽ വാട്ടർ തന്നെ വേണം. ചിക്കൻ ഫ്രൈയേ കഴിക്കും. ഇങ്ങനെ പോയാലും എസ് ഐ ചാക്കോ ഈ പരിശേള തീറ്റിപ്പോറ്റാൻ കള്ളം ചാക്കോ ആകേണ്ടി വരും. ഞാൻ തുപ്പിയതാ പട്ടി തിന്നാ മതി. ആ രാഗത്തിലേ ശവനുരാഗം വേണം, ആ രോമലാള പാട്ടേറ്റു പാടണം. ആനന്ദ സാഗരത്തിൽ ആറാടിടേണം. ആ മോദത്തോടെ അവൾ ആ മതി, എനിക്ക് മതി, എനിക്ക് ജീവിതം മതിയായി. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാന്ന്. ഇതിവിടെ കിടന്ന് വടിയായ എനിക്ക് പണിയാവും. ഗുണാൽജി, ഗുണാൽജി, എന്തിനാ കരയുന്നത്? കാര്യം പറ. അതെ ചാക്കുച്ച, ഇന്ന് എന്റെ ജീവിതത്തിലെ അതിദാരുണമായ ഒരു ദുരന്തം നടന്ന ദിവസമാ. ഒരു പെടക്കോഴി പോലും ഇന്നലെ വരെ ധൈര്യമായിട്ട് എന്റെ മുമ്പ് വന്ന് കൂകിയിട്ടില്ല. പക്ഷേ ഇന്ന് കൂകി. ഇനി എനിക്കൊരു ഉശിരുള്ള പൂവനാകണം. അവളുമാരുടെ പുരപ്പുറത്ത് കയറി നിന്ന് ചിറക് വിരിച്ച് എനിക്ക് കൊക്കരക്കോ കൊക്കരക്കോ എന്ന് കൂകണം. എന്താ, താൻ എന്നെ കോഴിയൊക്കെ സഹായിക്കില്ലയോ? കർത്താവേ, ഞങ്ങൾക്ക് കോഴിപ്പണി ചെയ്തിട്ട് വേണം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ. ഗുണാൽജി ഉദ്ദേശിച്ചത് യുമിൻ മാമ? മാമ പിന്നെന്താണാവോ? കുട്ടേരത്തിനകത്ത് ബോംബെയിൽ നിന്ന് വന്ന 2 പൂവൻകോഴികള് അതിക്രമിച്ച് കടന്നു കൂടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ചില അടുക്കളപ്പട കോഴികളും കൂകി തുടങ്ങിയിട്ടുണ്ട്. അതും ഈ എന്റെ മുമ്പിൽ നിന്ന് പോയടോ, എന്റെ അഭിമാനം പോയടോ. വരുത്തന്മാരായ പൂവന്മാരെ എത്രയും വേഗം കശാപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ സ്ഥാനം അടുക്കളയ്ക്ക് പുറത്താ. താൻ എന്നെ ഒന്ന് സഹായിക്കത്തില്ലയോ? ഇത് സാറേ, ഇന്ന് രാത്രി തന്നെ ഗുണാൽജിയുടെ ശത്രുക്കളായ ബോംബെ പൂവമാരി ചാക്കോ പൊക്കിയിരിക്കും, ചട്ടിയിലാക്കും, നമ്മൾ തൊട്ട് നക്കും. ഗുണാൽജി ധൈര്യമായിട്ട് ചിറക് വിരിച്ച് കൂവിക്കോ. അതിനിടയിൽ എന്റെ പ്രൊമോഷന്റെ കാര്യം. തന്നെ തട്ടുന്നു, തനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നാട്ടുകാരെ മുഴുവൻ സന്തോഷം. അവന്മാരടക്കം ഈ നാട്ടിലെ സകലമാന പൂവന്മാരെയും രാഖിക്ക് രാമാനം ഈ ചാക്കോ പൊക്കി നാടകത്തിരിക്കും. ഓ പിന്നെ പൊക്കി പിടിച്ചോണ്ടെങ്കിൽ ചെന്നാ മതി. ഡോ, അവര് ഭീകരരാ, ഭീകരരോ? അവന്മാരോ? ആ പൂവന്മാരോ? നാട് കടത്തണോ? ഈ തമ്പുരാക്കന്മാര് പൗമാരുടെ കസ്റ്റഡിയില്ല. അവന്മാര് പറയുന്നത് ഈ തമ്പുരാക്കള് കേക്കൂ. ഇവിടെ ഒരു ഇല എണ്ണങ്ങണമെങ്കിൽ അവന്മാര് വിചാരിക്കണം.
കർത്താവേ, ഈ പുന്നാര മോന ഭീകരന്മാർക്ക് എന്നെ ബലി കൊടുക്കാനുള്ള പരിപാടിയാണോ? എന്തുവാ ചിന്തിക്കുന്നേ? അവന്മാരാരാ? എന്താ ലക്ഷ്യം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം പിടിക്കാൻ. വെറും പിടിയല്ല, തെളിവ് സഹിതം പിടിക്കണം. തെളിവോ? അതെനിക്ക് പൂല്ല. ഒരു തെളിവില്ലാതെ ഏവനെയും തട്ടിയകത്തായി കാണിച്ചേരാ. അതിന് വകുപ്പുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വകുപ്പുണ്ടാക്കും. ഞാൻ ഒരു തെളിവുണ്ടാക്കാൻ പോയതാ. ഇത് കണ്ടോ, കവിളത്തൊരു മുദ്ര, രാജമുദ്ര. കൊട്ടാരത്തിൽ കയറി അവന്മാരെ പൊക്കിയ തമ്പുരാൻ എന്നെ തട്ടും. ഗുണാലിജി എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് അവന്മാരെ ഒന്ന് പുറത്താക്കിത്താ. ബാക്കി കാര്യം ചാക്കോ ഏറ്റു. അതൊന്നും നടക്കത്തില്ലടോ. അവന്മാരവിടെ കിടന്ന് വിരകി അവളുമാരിടുന്ന മുട്ടയ്ക്ക് ഞാൻ അടയിരിക്കേണ്ടി വരുമോ എന്റെ പേടി. ആ പേടി ഇനി വേണ്ട, ഞാനില്ലേ കൂടെ. അപ്പോ നാളെ ഞാൻ വരാം, കേസിന്റെ പുരോഗതി അറിയാൻ. പ്ലേറ്റേ നാളെ കൊണ്ടുവരാം, ബാക്കിയുള്ളത് താൻ അടിച്ചോ. സാമത്തിനൊക്കെ ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ല. ഗുണാളാ, എന്റെ പ്രൊമോഷൻ നടന്നില്ലെങ്കിൽ താൻ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു, എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു, വിജനപ്രദേശത്തെ മൂങ്ങാ പോലെ ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. എന്റെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു, ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു, എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു. തനിക്ക് പറ്റിയ പണിയാ പള്ളിയിലെത്തനാകേണ്ടോ? പോലീസുകാരനായി ഇങ്ങനെ ഇരിക്കും. ഒരു പ്രൊമോഷന്റെ പേരും പറഞ്ഞ് തനിക്ക് കുടിക്കാനും കടിച്ചു കീറാനും എന്റെ പണം എത്രയാണോ കീറിയത്? ഇവിടെ ഒരു എസ് ഐ യെ കൊണ്ട് ചെയ്യിക്കേണ്ട പണിയാണോ താൻ എന്നെ കൊണ്ട് ചെയ്യിച്ചത്? ഈ സമയം വല്ല മേലുദ്യോഗസ്ഥന്റെ പെണ്ണും പിള്ളെ മക്കളെ മേക്കുന്ന എ ഡി സി പണി ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്നെ ഒരു സർക്കിളെങ്കിലും അവനെ തന്നെ നമ്പിയതാ ഗുണാണാ ഞാൻ ചെയ്ത തെറ്റ്. ഈ പറഞ്ഞ തന്റെ കാര്യം, പക്ഷേ എന്റെ അവസ്ഥയോ? മേലനങ്ങി ശീലമില്ലാത്ത തമ്പുരാക്കന്മാരോടൊപ്പം മേലനങ്ങാതെ കഷ്ടപ്പെട്ട് ഞാനും കുടുംബം സസന്തോഷം കഴിഞ്ഞു പോന്നതാ. അതിനിടയ്ക്ക് രണ്ടവന്മാരെ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. കയ്യിരുന്നതും പോയി, കക്ഷത്ത് വച്ചതും പോയി. നിലവറയെ കയറിയാലും കലവറയെ കയറിയാലും ആ അലവലാദികൾ അവിടെ കാണും. കക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്ത അവസ്ഥയിലാണ്. നെയ് നക്കിയവന്റെ ചുണ്ടിലേ ഉറുമ്പ് കടിക്കൂ. ഞാൻ അവിടെ കാട്ടിക്കൂട്ടിയ ചെറിയ ചെറിയ തിരിമറികളെങ്ങാനും അവന്മാരറിഞ്ഞ ആ തമ്പുരാക്കന്മാരന്റെ തല കൊയ്യും. ഇങ്ങനൊരു പേട്ട് തല ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. ആ തമ്പുരാക്കന്മാരെ പറ്റിച്ച് താൻ എത്രകാലം ഇങ്ങനെ ജീവിക്കൂടും? ഏതെങ്കിലും ഒരു തെണ്ടി ഒരു പരാതി എഴുത്തുനിന്ന് സഹായിച്ചിരുന്നെങ്കിൽ തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഗരടൻ തൂക്കിയും ഒലക്കി കുരുട്ടിയും ഈർക്കിലേറ്റും ഞാനും നർമാതിച്ചെ. ആ തന്നെ തന്നെ താൻ കുടിച്ചും കടിച്ചും എന്നെ മുടിപ്പിച്ച് തുറക്കുമ്പോ എന്റെ ശരീരം മുഴുവൻ അടിമുടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് താലിനെ തൂക്കുക ഉരുട്ടുക പുഴുകി തിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. പറഞ്ഞു തൊലക്ക്. ഇല്ലേ ബൈബിൾ എടുക്കും? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം. തമ്പുരാക്കന്മാരുടെ കാര്യം പോട്ടെ, അവര് വെറും ദുർഗുണ പരബ്രഹ്മങ്ങളാണെന്ന്. എന്നാൽ ആ തമ്പുരാട്ടിക്കുട്ടി കൂടി ഇങ്ങനെ ആയാൽ എന്തോ ചെയ്യും? തൊലി വെളുപ്പുള്ള ആമ്പിള്ളേരെ കാണുമ്പം ചക്കര കണ്ട കട്ടുറുമ്പുകളെ പോലെയാ. പിന്നെ ഒരു അടുക്കളക്കാരി പെണ്ണുണ്ട്, അവളുടെ സംസാരവും നടപ്പും ഭാവവും ഒക്കെ കണ്ട തമ്പുരാന്റെ ആദ്യ ഭാര്യയിലെ തമ്പുരാട്ടിക്കുട്ടിയാണെന്ന് തോന്നും. അഹങ്കാരി. എല്ലാ അവളുമാരുടെയും കൊച്ചുങ്ങളെ തൊട്ടിലാട്ടാനായിരിക്കും എന്റെ വിധി. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ല, അനുഭവിച്ച് തന്നെ തീരണം. അയ്യവന്മാരെങ്ങനെ അവിടെ ഒന്ന് കൂടി? തന്റെ തമ്പുരാൻ പണ്ട് വേട്ടയ്ക്ക് കുഴപ്പമുണ്ടായ വേട്ടയ്ക്കൊരു മക്കളാണോ? ആ സംശയം എനിക്കും ഉണ്ട്. ആ മോരുകുടിയന്റെ പെരുമാറ്റങ്ങൾ കണ്ട തമ്പുരാൻ്റെതുപോലെ തന്നെ തമ്പുരാനെ പറിച്ചു വെച്ചതുപോലെ. ബോംബെയിലൊക്കെ മുമ്പ് തമ്പുരാൻ പോയത് ഇതിനൊക്കെ ആയിരിക്കും. അത്രയും വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണല്ലോ തമ്പുരാൻ അവരെ മറ്റെവിടെയും പാർപ്പിക്കാതെ കൂടെ തന്നെ പാർപ്പിച്ചിരിക്കുന്നത്. ഇല മുള്ളിയതായാലും മുള്ളിയത് ഇലയായാലും ഇലക്കാണ് കേട്. കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് കേട്ടിട്ടില്ലയോ? കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടല്ലോ. ഇനി അവന്മാരെ എങ്ങാനും തമ്പുരാന്റെ അനന്തരാവകാശികളായിട്ട് അവരോധിച്ച എന്റെ അമ്മോ. കർത്താവാണ സത്യം, ഗതികേടിന് അങ്ങനെ എങ്ങാനും സംഭവിച്ച സർവകാര്യം ഹരഹരോ ഹര. I am CI Alex from Crime Branch. Crime Branch? അതെ. സാർ ഇരിക്കൂ. എന്താ സാർ കാര്യം? ഇരിക്കൂ. ഇവിടെ താമസിക്കുന്ന സെക്കൻഡ് ഡിസിക്ക് പഠിക്കുന്ന അനുപമയെ ഒന്ന് കാണണം. എന്താ സാർ പ്രശ്നം? പ്രശ്നങ്ങൾ അറിഞ്ഞേ വിളിപ്പിക്കുള്ളൂ. ഞങ്ങൾ ക്രൈം ബ്രാഞ്ചുകാരാ. ഐ ആം സി ഐ കുഞ്ഞരാമൻ. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി കണ്ടോളാം. വേണ്ട സാർ, ഞാൻ വിളിപ്പിക്കാം. ഹലോ അനുപമ, ഒന്നിങ്ങി വരൂ.
ഓക്കെ മാഡം, ഇപ്പൊ വരാം. എന്താ മാഡം? ആ കുട്ടി അന്വേഷിച്ചു വന്ന സാറുമാരാ. അനുപമ, ഐ ആം സി എ അലക്സ്. എനിക്ക് ഒന്ന് രണ്ട് വിവരങ്ങൾ കുട്ടിയിൽ നിന്ന് അറിയാനുണ്ട്. വരൂ. സി എ അലക്സ്? യെസ്, സി എ കുഞ്ഞിരാമൻ. ഇവിടെ ഒരുപാട് പ്രതികളുണ്ട്. ഞാൻ എന്റേതായ ശൈലിയിൽ അവരെ ഒന്ന് ചോദ്യം ചെയ്തിട്ട് വരാം. കുഞ്ഞിരാമൻ, പ്ലീസ് കാരി ഓൺ. സി എ അലക്സ്, വരൂ. മാഡറൻ, എന്റെ പുറകിലിരിക്കുന്ന കുട്ടിയെ എനിക്ക് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മീ, എന്താ കുട്ടിയുടെ പേര്? സോഫി സൂസൻ. ഐ ആം സി എ ജോസഫ് കുഞ്ഞിരാമൻ. ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. എനിക്ക് കുട്ടിയെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. കുറേ നാളായി ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള മറുപടി കിട്ടണം. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കൂടെ വരൂ. അനുപമയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയണം. എന്താ സർ? മാളവിക നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? എനിക്ക് എന്റെ മൂത്ത ചേച്ചി പോലെയാ. നിങ്ങൾ ഒരേ കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ, എന്റെ സീനിയറാ. ചേച്ചിക്ക് എന്ത് പറ്റി? അവിടെ നെൽസൺ എന്നൊരു ലെക്ചർ ഉണ്ടോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ? ഇല്ല സർ. കുട്ടി ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. സർ, ഞാൻ ബി എ ഹിസ്റ്ററിയാ. അങ്ങനെ ഒരു ലെക്ചർ ഞങ്ങൾക്കില്ല. ഓക്കെ, ദാ ഇയാൾ അറിയൂ. ഓർക്കുന്നുണ്ട്, ഇദ്ദേഹത്തെ എനിക്കറിയാം. കമ്പ്യൂട്ടർ സെന്ററിലെ അധ്യാപകനാ. ഒരിക്കൽ മാളവിക ചേച്ചി എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അവനോടൊപ്പം ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ എപ്പോ എവിടെ വെച്ച് എന്നെല്ലാം എനിക്കറിഞ്ഞു പറ്റൂ. എന്തെങ്കിലും അടിച്ചുകൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും പറയണം. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം സത്യസന്ധമായിരിക്കണം. പറയൂ, കുട്ടിക്ക് പ്രേമമുണ്ടോ? അയ്യോ, ഇല്ല സർ. ഛേ, മോശം. എന്താ ഇയാൾക്ക് പ്രേമിക്കാൻ ഇതുപോലൊരു സുന്ദരനെ കിട്ടാത്തത് കൊണ്ടാണോ? എന്റെ കുട്ടി പ്രേമിക്കണം. അതൊരനുഭൂതിയാണ്, വികാരമാണ്, സുഖമാണ്. വേണമെങ്കിൽ കുട്ടിക്ക് എന്നെ ഇപ്പോഴേ പ്രണയിച്ചു തുടങ്ങാം. പെട്ടെന്നൊരു തീരുമാനം ആലോചിച്ചെടുക്കണ്ട. ഞാൻ വീണ്ടും വരാം. കുട്ടി പൊക്കോളൂ. ഓക്കെ മോളു. ഇയാളെന്താ ഇവിടെ? എന്റെ കയ്യിൽ നിന്ന് രഹസ്യം ചോർത്താൻ വന്ന ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. ഹലോ. ആ ഹണി, ഞാൻ ഗാർഡല്ല, ഞാൻ നിന്റെ ഉഡ്ബിയാണെന്ന് പറഞ്ഞാൽ മതി. വേഗം വാ, നമുക്ക് പുറത്തു പോയെന്ന് കറങ്ങാം. ഏ, നിന്റെ റൂമിൽ ആരുമില്ലെന്നോ? രണ്ടു മണിക്കോ വരത്തുള്ളെന്നോ? എനിക്ക് വെറും രണ്ട് മിനിറ്റ് മതി. എടി, സംസാരിക്കാൻ ഞാൻ സൂപ്പർ ഫാസ്റ്റാ. റൂം നമ്പർ പറഞ്ഞോളൂ. എത്ര? 108. ഞാനിതാ പറഞ്ഞെത്തിക്കഴിഞ്ഞു. ഓക്കെ, പൊക്കോ പൊക്കോ. നിന്റെ 108 ഞാൻ 144 തരാം. നിനക്ക് രണ്ട് മിനിറ്റ് മതി എങ്കിൽ ഈ ചാക്കോയ്ക്ക് 1/2 മിനിറ്റ് മതി. അവൻ ചെന്ന് കണി കണ്ടു തുടങ്ങുമ്പോ എന്റെ പിടി വീഴണം. നാളത്തെ പത്രങ്ങളിലും ചാനലുകളിലും ലേഡീസ് ഹോസ്റ്റലിൽ അവിഹിതം, ഒരു സാമൂഹ്യ വിരുദ്ധൻ പിടിയിൽ. പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചെന്ന് അറിയിക്കട്ടെ, ലോകം മുഴുവൻ കാണട്ടെ, ഇവനൊന്നും നാറിക്കോട്ടെ. അത്യാവശ്യമുള്ളപ്പം മൊബൈലിന് റേഞ്ചില്ല, റേഞ്ചുള്ളപ്പം സംസാരിക്കാൻ ബുദ്ധിയില്ല. ചാനലുകാരെ കാത്തിരുന്ന് നമുക്ക് കാര്യം സാധിച്ച് കനാല് വഴി മുങ്ങും. അത്രയ്ക്ക് വേന്ദ്രന. അപ്പൊ കുട്ട തൊപ്പിക്കാരാ 108 ഞാൻ. അപ്പക്കുട്ട തൊപ്പിക്കാര, എപ്പ കല്യാണം? എനിക്ക് കിട്ടേണ്ട നല്ല ഉഗ്രൻ യമ്മമുട്ട ബിരിയാണിയാണ് സാർ ഇല്ലാതാക്കിയത്. നിന്നെ ചെക്ക് വെക്കുന്നതിനേക്കാൾ എനിക്ക് സാമ്പത്തിക ലാഭം ഇതാ. സാറേ, ഞാനും കുറെ സർവീസുള്ള പോലീസുകാരനാ. ഈ ക്ഷതം കണ്ടാൽ അറിയാം മെഡിസിന് പഠിക്കുന്ന ഏതോ കന്യകമാരെടുത്തിട്ട് പെരുമാറിയതാ. സാറിന്റെ ശരീരത്തിലെ ഓർത്തോളജിയും പാത്തോളജിയും യൂറോളജിയും എല്ലാ ഓളജിയും കൂടെ ഇടിച്ച് പിഴിഞ്ഞിരിക്കുക. കുറെ സമയം എടുക്കും സാറേ ഇതൊന്ന് ഊറി വരാൻ. കർത്താവേ, ആ സംഭവം യൂട്യൂബിൽ ഇന്റർനെറ്റിലും മൊബൈലിലും ഒക്കെ പരന്നോ? പ്രൊമോഷൻ തേടി പോയ എനിക്ക് ഇനി ഡിസ്മിസൽ ആവോ? ചേച്ചി ഒരു ദിവസം പിള്ളേരും നാട്ടിലായത് ഭാഗ്യമായി. ഈ കിടപ്പ് കണ്ടാ അവര് സഹിക്കാല. നീ കൂടുതൽ തള്ളണ്ട, വേഗം പണി തീർത്ത് എന്റെ 2 മാസത്തെ ലീവ് ആപ്ലിക്കേഷൻ SP ഓഫീസിൽ കൊടുത്തേക്ക്. 2 മാസത്തെ ലീവാ സാറേ? അതിച്ചിരി കൂടുതലല്ലേ? അല്ല, അതിനുള്ള ക്ഷതമൊന്നും ഈ ബോഡിക്കില്ല. ബോഡിക്ക് എഴുന്നേൽക്കാം.
കുറച്ചു നാളെ സുഖചികിത്സ നടത്തി എനിക്കൊന്ന് സുഖിക്കണം. അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പ്രായപൂർത്തിയാകാത്ത നല്ല ഇളം കിളിക്കുഞ്ഞുങ്ങളെ കൊണ്ട് സാറിന് ഞാൻ നല്ല സുഖചികിത്സ നടത്തി തരില്ലായിരുന്നു. നീ ആരുടെ പോലീസ് മാമനോ? ഈ നാട്ടിൽ ഇത്രയും ടി വി ചാനലുകൾ ഉണ്ടായിട്ടും അവന്മാരുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് കാര്യം സാധിച്ച സാർ ആള് വേന്ദ്രനാണ്. ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു സാറിന്റെ ലീലാവിലാസങ്ങൾ ടി വി ലൈവായിട്ട്. വിളിച്ചപ്പോ ടി വി കാരെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ മാനം കപ്പല് കയറിയനെ. മൊബൈലിന് റേഞ്ച് ഇല്ലായിരുന്നു എന്റെ ഭാഗ്യം. താരിത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അവന്മാരുടെ പിറകെ പോയി അവന്മാരുടെ രഹസ്യം കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ലേഡി സോസിന്റെ രഹസ്യം കണ്ടുപിടിക്കാനല്ല. തന്റെ സമയം ശരിയല്ല, പത്തിൽ ഗുളികനാ. കഷ്ടകാലത്തിന് ചിലത് കയറി അങ്ങ് പാമ്പാകും. എന്നാലോ മരി, വല്ലാത്ത ഗമണ്ടന്മാരാ. പാലും വെള്ളത്തിലല്ലേ എനിക്ക് പണിയെന്ന്. എനിക്ക് മോരും വെള്ളത്തിലും. ഇതോടെ തന്റെ വാക്കും കേട്ട് വല്ലവന്റെ പിറകെ പോയി തടി വടക്കാക്കുന്ന ഏർപ്പാട്. എനിക്കൊരു തന്റെ റെക്കമെൻഡേഷൻ വേണ്ട, പ്രമോഷനും വേണ്ട. ഡിസ്മിസലാകത പെൻഷനായതുകൊണ്ടൊന്നും പതറരുത്. ഒന്ന് പഴച്ചാൽ ഒമ്പതെന്നാണല്ലോ എട്ടുകാലി ശാസ്ത്രം പറയുന്നത്. മതി. അപ്പൊ എട്ടുകാലി താൻ തിന്നോ. ഭിക്ഷ കിട്ടിയില്ലേലും പട്ടിയുടെ കടി ഇത് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. താനല്ലേ പറഞ്ഞത് അവന്മാരടക്കം ഈ നാട്ടിലുള്ള സകല പൂവന്മാരെ പൊക്കി രാജ്ഞി രാമായണം നാട് കടത്തു വന്ന് ശവത്തെ കുത്താതടോ. അവള് മാനെടുത്തിട്ട് ഇടിച്ചപ്പോ തന്നെ നാ ഇറങ്ങി പോയായിരുന്നു. എനിക്ക് പറയാൻ പാടില്ലായിരുന്നു താനൊരു പോലീസുകാരനായിരുന്നു. അതിനുള്ള ഗ്യാപ്പ് അവള് മാര് തന്നില്ല. അതിനുമ്പേ മർമ്മത്തിടി. ചില പെണ്ണുങ്ങൾക്ക് മർമ്മത്തിടിക്കാനാണ് ഇഷ്ടം. ഇതുകൊണ്ടൊന്നും താൻ തളരരുത്. തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തണം. ഓ, ഇനി അത് ഉടനെ ഉണരുമെന്ന് തോന്നുന്നില്ല. കുറെ കാലം വിശ്രമമില്ലാതെ ഉണർന്നിരുന്നല്ലയോ. ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇറങ്ങിപ്പോടോ. ഞാൻ പോയേക്കാം. പക്ഷേ താൻ അവന്മാരുടെ രഹസ്യങ്ങൾ അറിഞ്ഞു തന്നാൽ ആ നിമിഷം തന്റെ പ്രമോഷൻ ഉറപ്പ്. ഏത് മാർഗത്തിലൂടെ ആയാലും നമുക്ക് അവന്മാരെ പൂട്ടിയേ പറ്റൂ. ഇനി അത് വേണോ? വേണം, വേണം, വേണം. എന്റെ കർത്താവേ, ഈ പീഡിതനിൽ നിന്ന് ഈ പാനപാത്രം നീ എടുക്കണമേ.